അമൃത സുരേഷിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ മലയാളികൾക്ക് മനഃപ്പാഠമാണ്. ബാലയുമായുള്ള ജീവിതവും വേർപിരിയലും പിന്നീട് അങ്ങോട്ട് മകളുമൊത്തുള്ള ഒരു ജീവിതം കുറേയധികം കാലം. അതിനുശേഷമാണ് ഗോപി സുന്ദറുമായി ഒരു വർഷക്കാലം അമൃത ഒരുമിച്ച് ജീവിതം നയിച്ചത്. അതിനിടയിൽ അമൃതയ്ക്ക് തന്റെ അച്ഛനെ നഷ്ടമായി. ഈ സംഭവങ്ങളെല്ലാം തന്നെ മലയാളികൾക്ക് ഏവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതേസമയം ബാലയും അമൃതയും പ്രേക്ഷകർക്കിടയിൽ എന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. അമൃതയ്ക്കെതിരെ പല ആരോപണങ്ങളുമായി മുന്നോട്ട് ബാല വന്നപ്പോൾ അമൃത നിയമപരമായി അതിനെ നേരിട്ടു എന്നുള്ളതാണ് സത്യം. ബാല പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സത്യമല്ല എന്ന് തന്നെ അമൃത തെളിയിക്കുകയുണ്ടായി. പാപ്പുമോളുടെ വിഷയത്തിൽ അമൃത എപ്പോഴും വളരെ ശ്രദ്ധാലുവാണ്. ഇപ്പോൾ അമൃതയും പാപ്പുവും വളരെ ഹാപ്പിയായി ആരുടെയും ശല്യമില്ലാതെ സന്തോഷത്തിൽ കഴിയുകയാണ്. അമൃതയുടെ പുതിയ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത്. തന്റെ സ്റ്റേജ് ഷോയ്ക്കിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് താരം തുറന്നു പറയുന്നത്. സോളിഡ് ബാൻഡുമൊക്കെയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത്. തന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ വളരെ പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് അമൃത പറയുന്നു. അത് അമേരിക്കയിൽ വെച്ച് നടന്ന ഷോയായിരുന്നു. ഇതിനു മുന്നേ 2010 അമേരിക്കയിൽ പോയിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഒരു പരിപാടി അവതരിപ്പിക്കാനായി ആദ്യം എത്തിയത് ഇത്തവണയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ഷോയ്ക്ക്. സാക്രിമെൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഷോ നടന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഷോയുടെ കുറച്ച് സമയം മുമ്പാണ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. കുളിക്കാനോ വാഷ്റൂമിൽ പോകാനോ ഉള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ നിന്ന് നേരെ സ്റ്റേജിലേക്കായിരുന്നു പോയത്. ഇവിടെ എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട ആഹാരവും വെള്ളവും എല്ലാ കാര്യങ്ങളും ബാക്ക് സ്റ്റേജിൽ റെഡിയായിരുന്നു. എല്ലാം വളരെ നല്ലതുപോലെ തന്നെ നടന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ലാൻഡ് ചെയ്ത ഉടൻ സ്റ്റേജിലേക്ക് കയറേണ്ടി വന്നത്. പക്ഷേ ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അമേരിക്കൻ അനുഭവമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് നിങ്ങളോടും പങ്കുവെക്കണമെന്ന് തോന്നി. ഫുൾ ഡേ യാത്രയായതിനാൽ നല്ല ക്ഷീണവും തലകറക്കവും ഒക്കെ ഉണ്ട് എന്നും അമൃത പറയുന്നു. മാത്രമല്ല അമൃത വീഡിയോ എടുക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം ബിഗ് ബോസ് ഫെയിം റോബിൻ രാധാകൃഷ്ണന്റെ ഭാവി വധുവും ഡിസൈനറുമായ ഹാരതിപ്പൊടി ഡിസൈൻ ചെയ്തതാണെന്നും അമൃത പറയുന്നുണ്ട്. നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത്. ഇതാണ് ഗോപി സുന്ദറിനുള്ള മധുര പ്രതികാരം. ഇത് കലക്കി പണ്ട് സ്റ്റാർ സിംഗർ മുതൽക്കേ ഇഷ്ടമാണ്, അല്ലെങ്കിലും സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിന്റെ അടുത്ത് പോയവർ അധികം കാലം നിലനിൽക്കില്ല, ആ സ്നേഹം വെറും കാപട്യമാണ്. അമൃതയ്ക്ക് എല്ലാവിധ ആശംസകളും. നല്ല ഗായികയായി ഇനിയും വളരട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെരുമാനി എന്ന പുതിയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനെത്തിയ ഗോപി സുന്ദറിന്റെയും പെൺസുഹൃത്തിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മയോനി എന്ന പ്രിയ നായർക്കൊപ്പമാണ് ഗോപി സുന്ദർ ലുലു മാളിലേക്ക് എത്തിയത്. മയോനി ഗ്ലാമർ വേഷത്തിലായിരുന്നു ഗോപി സുന്ദറിനൊപ്പം എത്തിയത്. കറുപ്പ് നിറത്തിലുള്ള സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ് മയോനി ധരിച്ചിരുന്നത്. ഗോപി സുന്ദറും സമാനമായ കളർ കോമ്പിനേഷനുള്ള ടീഷർട്ടും പാൻറ്റുമാണ് ധരിച്ചിരുന്നത്.